ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ കിച്ചൺ ഷിഫാസ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ക്രഞ്ചിയും അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ള കോക്കനട്ട് കുക്കീസാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നാട്ടിലെ ബേക്കറി കടകളിലെല്ലാം ഇത് ടിന്നിൽ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 100 ഗ്രാമിൻ്റെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. അതുപോലെ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത്. സാൾട്ടഡ് ബട്ടറായാലും കുഴപ്പമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം. അപ്പോൾ 1/4 കപ്പ് നെയ്യ് മതിയാകും. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യാം. ഇതിന് പകരമായിട്ട് ഐസിങ് ഷുഗറും ആഡ് ചെയ്യാം. ഇനി നമുക്കിതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് മിക്സായി കിട്ടും. ഫ്ലഫി ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കൈ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 പിഞ്ച് ഉപ്പ്. നിങ്ങൾ സാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്യാം. ഇത് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പാല്, അത് ആവശ്യമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാനൊരു ടേബിൾ സ്പൂൺ പാല് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കൈ ഉപയോഗിച്ച് നമുക്കൊരു സോഫ്റ്റ് ഡോ ആക്കി മാറ്റിയെടുക്കാം. ചപ്പാത്തി പോലെ ഒത്തിരി ഹാർഡായിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് തണുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഡോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് നമുക്ക് ഇതിനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ഇത് ബോൾസ് ആക്കുന്ന ടൈമുണ്ട്. ഇനി ഇതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇത്ര സൈസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം നമുക്ക് ചെറുതാക്കാം. എനിക്ക് ഈ ഒരു സൈസിലാണ് ഇഷ്ടം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കയ്യിൽ ഓയിലൊന്നും ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് ബട്ടർ കൊണ്ടുള്ളതായതുകൊണ്ട് കയ്യിലൊട്ടി പിടിക്കൊന്നുമില്ല. വീണ്ടും ഇതുപോലെ റൗണ്ട് ചെയ്യുക. ഈ ഒരു സൈസിൽ ബോളാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇത് ബേക്കാകുമ്പോൾ ഒന്നുകൂടെ ബിഗ് സൈസ് ആവും. ഇപ്പം ഞാൻ എല്ലാതും ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബേക്കിംഗ് ടിന്നൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ബട്ടർ എടുത്തിട്ടുള്ള ബട്ടർ ഷീറ്റാണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് ഗ്രീസ് ചെയ്യാം. വേറെ എക്സ്ട്രാ ബട്ടറൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഒരു അല്പം മൈദാപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിതിന് പകരമായിട്ട് ബട്ടർ ഷീറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ഓരോ ബോൾസ് ഇതിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം വേണം ബേക്കിംഗ് ട്രേയിൽ നിരത്തി വെച്ച് കൊടുക്കാനായിട്ട്. എല്ലാ കുക്കീസ് ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം നമുക്ക് ബേക്കിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാതും ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ടുണ്ട്. ഇനി 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മുതൽ 25 മിനിറ്റ് വരെ, അത് ഓരോ ഓവൺ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും, നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരല്പം തണുക്കുന്നതിന് വേണ്ടി നമുക്കൊന്ന് മാറ്റിവെക്കാം. തണുത്തതിന് ശേഷമാണ് ഇത് ശരിക്കും ക്രഞ്ചി ആവുന്നത്. തണുത്തതിന് ശേഷം നമുക്ക് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എത്ര ഈസി ആയിട്ടാണ് ഞാനിവിടെ കുക്കീസ് തയ്യാറാക്കിയെന്ന് കണ്ടില്ലേ. ഇതിപ്പോൾ ഓവണിലാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത്. ഞാനിനി വിത്തൗട്ട് ഓവണിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് വളരെ സോഫ്റ്റാണ്, അതായത് ഉൾഭാഗം നല്ല സോഫ്റ്റും അതുപോലെ ഫ്രണ്ട് ഔട്ട്സൈഡ് ശരിക്കും ക്രഞ്ചിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടുതൽ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും മൈ കിച്ചൺ ഷിഫാസിലൂടെ. താങ്ക് യു.